അദ്ദേഹം അവിടെ താഴ്ന്ന ജാതി അന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി അദ്ദേഹം പൂജ നടത്തിയെന്ന് പറയുന്നു. അങ്ങനെ ബ്രഹ്മാനന്ദ സ്വാമി, നമുക്കറിയാം ചക്കമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, മന്നത്ത് പത്മനാഭൻ, കെ പി വള്ളോൻ, അതുപോലെ തന്നെ നമുക്കറിയാം പണ്ഡിറ്റ് കറുപ്പൻ തുടങ്ങിയിട്ടുള്ള സാംസ്കാരിക നായകന്മാർ നടത്തിയിട്ടുള്ള നവോത്ഥാന മുന്നണികൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ 1864 ചാവറ പിതാവ് അച്ഛൻ അദ്ദേഹം പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം വെച്ച് കേരളത്തിന്റെ നവോത്ഥാന സാംസ്കാരിക പ്രവർത്തനം. ഈ ഒരു ചരിത്രതാളുകളിലൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വ്യക്തിയെ പോലും കണ്ടിട്ടില്ല. ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി ശബരിമലയുടെ മറവിൽ നടത്താൻ പോകുന്നതാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ പോകും. ഞാൻ പറയാം, ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന കാലഘട്ടം, ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന് പറയുന്ന അത്യോച്ചാരണത്തിൽ നടന്നിട്ടുള്ള വലിയൊരു മൂമെന്റ് ആണ്. അത്യോച്ചാരണത്തിൽ നടന്നിട്ടുള്ള മൂമെന്റിന് ആരോ തുടക്കം കുറിച്ചത്. നമുക്കറിയാം 1924 ഒരു AICC സമ്മേളനത്തിൽ, ആ AICC സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ TK മാധവനെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അത്യോച്ചാരണ പ്രമേയം അവതരിപ്പിക്കാൻ പറഞ്ഞ ശ്രീ മാധവനെയാണ്. നമ്മുടെ ഇവിടെ നടന്നിട്ടുണ്ട്, നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം, അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിനും വൈക്കം സത്യാഗ്രഹം പോലെയുള്ള നവോത്ഥാന മൂവ്മെന്റുകൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ അന്ന് ആ സമരാംഗണത്തിൽ സമരരംഗത്ത് പോയി നേതൃത്വം കൊടുത്ത അന്നത്തെ നവോത്ഥാന നായകന്മാർ, ഗാന്ധിജിയെ പോലെയുള്ള ദേശീയ നേതാക്കന്മാർ അന്ന് അവിടെ സംഘർഷം ഉണ്ടാക്കാനല്ല, സമന്വയത്തിന്റെ പാതയിലൂടെയാണ് ആ മാറ്റങ്ങൾ. വസ്ത്രവും വ്രതവും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ചെന്നാൽ പേരിലത് അറിയപ്പെടുന്നത് അവിടെ സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ഒരു ഐക്യത്തിന്റെ, അതുപോലെ തന്നെ അതിന്റെ പാരമ്പര്യം നമുക്ക് എല്ലാവർക്കും കൂടി മതേതത്വത്തിന്റെ പ്രതീകമാണ്. ബാബരി സ്വാമിയും അതുപോലെ ശബ്ദ സ്വാമിയും അത്രമാത്രം സൗഹാർദ്ദം നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ നാടിന്റെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു മനസ്സ്, ആ മതസൗഹാർദ്ദത്തിന്റെ മനസ്സിനെ കുത്തി മുറിക്കുന്ന തീരുമാനമാണ് ശ്രീ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും സ്കൂൾ രൂപീകരിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടി പിന്തിരിയണമെന്ന് ഞാൻ വിനയം സംശ്രദ്ധിക്കുകയാണ്. മറ്റൊരു സംബന്ധിക്ക് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി വിവാദങ്ങളും ഒത്തിരി ചർച്ചകളും നടക്കുന്നു. ഇന്നിപ്പോ ശബരിമല സന്നിധാന പ്രശ്നത്തിന്റെ മറവി ശ്രീ പിണറായി വിജയൻ ഒരു നവോത്ഥാന നായകനായി മാറിയിരിക്കുകയാണ്. ഞാൻ ഒരു കാലം സൂചിപ്പിക്കുന്നു, കേരളത്തിൽ നടന്ന നവോത്ഥാന മൂവ്മെന്റിൽ യാതൊരു പങ്കുമില്ലാത്ത ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വ്യക്തമായി ബഹുജന അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് ക്യാമ്പയിൻ നടത്തി ജനാധിപത്യങ്ങളുടെയും കോൺഗ്രസ് മുന്നോട്ട് പോകും. അതിനുവേണ്ടിയുള്ള പരിപാടികളാണ് ഇപ്പോൾ UDFഉം കോൺഗ്രസും ആവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ വിഷയം മാത്രമായി ആഗ്രഹിക്കുന്നത് മതപരമായ വികാരത്തിലാണ്. നമുക്കറിയാം സവർണ അവർണ വിവാദ കാലത്ത് കഴിഞ്ഞു, കേരളത്തിൽ നടന്ന നവോത്ഥാന മൂവ്മെന്റിലൂടെ അത്രയും കാര്യം കഴിഞ്ഞതാണ്. ഇന്ന് ഒരു പത്രത്തിൽ ഒരു 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 വാർത്ത ദേവസ്വങ്ങൾ തോന്നുന്നു ശ്രീ പിണറായി വിജയൻ, അതിൽ അദ്ദേഹം ഇതേ പോയത് താങ്കൾ ചൂണ്ടിക്കാണിച്ച പോയത്. അങ്ങനെയാണ് ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ നോക്കേണ്ടത്. അവർക്കെതിരെ ജാക്കറ്റ് കൊടുത്തു, പോലീസ് ആക്ട് അനുസരിച്ച് ഹെൽമറ്റും ജാക്കറ്റും പോലീസ് അവർ ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ അത്രമാത്രം റിസ്ക് എടുത്ത് ഇവർ സന്നിധാനത്തിലേക്ക് എത്തിച്ചത് അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? ആ വിശ്വാസമല്ല ശബരിമലയിലെ പ്രശ്നം. നേരത്തെ ബഹുമാനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ ശബരിമലയിലേക്ക് ആരെ ഞങ്ങൾ നിർബന്ധിച്ച് അയക്കില്ല എന്ന് കോടിയേരി ഒരു ഒരു ദിവസം പ്രസ്താവന കൊടുത്തു. ഇവിടെ ഈ രണ്ട് യുവതികളെ നിർബന്ധിച്ച് കൊണ്ടുപോയതാരാ? കോടതി വിധി നടപ്പാക്കാനുള്ള പറയും, നമുക്കറിയാം എത്രയോ കോടതി നടപ്പാക്കാതിരിക്കുന്നത്, എത്രയോ കോടതി വിധിയെ മറികടക്കുന്നവരുടെ നിയമമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെൻകുമാർ എന്ന് പറയുന്ന ഒരു DGP കോടതിയുടെ ഉറപ്പുള്ള എത്രയോ കേസുകൾ പോയി, എത്രയോ കേസ് ഇപ്പൊ നടത്തുന്നു. ഞാൻ ചെക്കട്ടെ, നിങ്ങൾ ഞാൻ താങ്കൾ വന്നല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്ത് തീരുമാനം. ചോദ്യം പ്രസക്തമായ ചോദ്യം, റിവ്യൂ പെറ്റീഷൻ കൊടുക്കണമോ വേണ്ടയോ? താങ്കൾ പറയുന്നത് റിവ്യൂ പെറ്റീഷൻ കൊടുത്താൽ പ്രയോജനമില്ല, ഞാൻ അത് വിശ്വസിക്കുന്നില്ല. റിവ്യൂ പെറ്റീഷൻ കൊടുത്താൽ പ്രയോജനമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനോ താങ്കളോ അല്ല, തീരുമാനിക്കുന്നത് യജമാനാണ്. സർക്കാരിന് കിട്ടിയ നിയമോപദേശം മാത്രമല്ല കോടതി ജഡ്ജി തീരുമാനിക്കുന്നത്, വിശ്വാസികളുടെ കൂടി വിശ്വാസത്തിലെടുത്ത് അതിനുള്ള നടപടികൾ ആസൂത്രണം ചെയ്യുന്നത്. അതല്ല ഞങ്ങൾ പറഞ്ഞു, റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം. എന്തുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നില്ല?
ഞങ്ങൾ ബി ജെ പിയോട് പറഞ്ഞു വേണമെങ്കിൽ കേന്ദ്രത്തിന് ഓർഡിനൻസ് കൊണ്ടുവരാം. ജെല്ലിക്കെട്ടിൽ ഓർഡിനൻസ് കൊണ്ടുവന്ന ഈ ബി ജെ പി ഗവൺമെന്റിന് എന്തുകൊണ്ട് ശബരിമല പ്രശ്നത്തിന് ഓർഡിനൻസ് കൊണ്ടുവരാൻ പറ്റില്ല? ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള വഴിയോലങ്ങൾ നടന്ന് വക്കീലിനെ പോലെ ബാധിക്കുക. ശബരിമല കേസ് 9 ദിവസം സുപ്രീം കോടതിയിൽ വാദിച്ചു. 9 ദിവസം, ഒറ്റ ദിവസം ഒരു വാദം കേട്ടതല്ല, 9 ദിവസം ശബരിമല കേസ് സുപ്രീം കോടതിയിൽ വാദിച്ചപ്പോൾ ഇന്ന് വഴിയോരത്ത് നിന്നും വിശ്വാസികൾക്ക് വേണ്ടി വാദിക്കുന്ന ശ്രീ ശ്രീധരൻപിള്ള എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ കോടതി പോയി സുപ്രീം കോടതി പോയി വാദിച്ചില്ല? എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കക്ഷി ചേരാൻ തയ്യാറായില്ല? അപ്പൊ ഇതൊന്നും ശബരിമല സന്നിധാനത്തിന്റെ സമാധാനത്തിനല്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്ക് ഇപ്പോഴും നിർദ്ദേശമുണ്ട്. ഞങ്ങളുടെ നിർദ്ദേശമാണ് ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത്. ആ അഫിഡവിറ്റിന്റെ അർത്ഥസത്യാണ് ബിന്ദു മറ്റേ ഹിന്ദു ഹിന്ദു മഹോത്രയുടെ സ്റ്റേറ്റ്മെന്റ് മറ്റേ വിദ്യാലയത്തിലുണ്ടായത്. ഞങ്ങൾ ഇപ്പോഴും തുറച്ച് നിൽക്കുക. ശബരിമലയിൽ ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട അടിസ്ഥാനങ്ങളുടെ ചോദ്യത്തിന് നന്നായി, ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട അടിസ്ഥാന കാരണം എന്താ? അഫിഡവിറ്റ് മാറ്റി കൊടുക്കുക. അതിൽ 10-17 വർഷമായി കേസ് നിൽക്കുന്നത്, കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകളിൽ നിന്നും അഫിഡവിറ്റ് വാങ്ങി ബഹുമാനാശി അച്യുതാനന്ദൻ അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റ് ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ തിരുത്തി. എങ്ങനെ തിരുത്തി? വിത്ത് ദ പെർമിഷൻ ഓഫ് സുപ്രീം കോർട്ട്. സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സാംസ്കാരിക നവോത്ഥാനങ്ങൾ ഒന്നും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സംഘർഷാത്മകമായിരുന്നില്ല, സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, അതെല്ലാം സമന്വയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, സഹവർത്തത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇന്ന് ശബരിമലയുടെ മറവിൽ ബഹുമാനായ ശ്രീ പ്രകാശൻ ശ്രമിക്കുന്നത് സമാധാനമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അവിടെ നടക്കുന്ന സംഘർഷങ്ങളൊക്കെ. ഇപ്പൊ കേസെടുക്കുന്നു, ഞാൻ പറയുന്ന അവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെ കേസെടുക്കണം. സംഘർഷം ഉണ്ടാക്കാൻ വന്ന ആളുകൾ കേസെടുക്കുന്ന നമുക്ക് വിരോധമില്ല, പക്ഷെ അതിന്റെ മറവിൽ അവിടെ പോയ വിശ്വാസികളുടെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല. ശബരിമലയിലുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ അവിടെ പോയിരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ പേരിൽ കേസെടുക്കാൻ പോകുന്നുണ്ടോ? അത് ശ്രമിക്കണം. ഞാൻ മറ്റൊരു കാര്യം പാലക്കാട് വെച്ച് പറയും, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംരക്ഷണവും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പറയുന്നത്. സ്ത്രീ സുരക്ഷയാണ് പറയുന്നത്. പാലക്കാട് സംഭവമുണ്ട്, കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ വന്നതാണ്. പാലക്കാട് ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് നേതാവിനെതിരെ, ഒരു മന്ത്രിക്ക് ഒരു എം എൽ എക്കെതിരെ, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഒരു സഹോദരി ഒരു പെറ്റീഷൻ, ഒരു പരാതി കൊടുത്തു. സെപ്റ്റംബർ 11 മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ വെച്ചു. ശിബാലനടക്കം ശിവദ ടീച്ചറെ ഞങ്ങൾ അന്ന് തന്നെയാണ് മറുപടി ചോദിച്ചത്. ഞാൻ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സംഘത്തിന് വന്നപ്പോഴാണ് ചോദിച്ചത്. ഞങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകില്ല. അപ്പൊ കഴിഞ്ഞ 2 മാസക്കാലമായി പാർട്ടിയിൽപ്പെട്ട ഒരു സഹോദരി, ഒരു സഖാവ് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ വെച്ചു, ശ്രീ ബാലന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ. ആ കമ്മീഷൻ ഇന്ന് ഞാൻ വന്ന് പോകാട്ടുണ്ട്. ഇന്ന് കാണുന്ന എന്താ, പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ശശിയെ മാറ്റി നിർത്തണമെന്ന് അന്ന് തീരുമാനിച്ചത്. ഇത് കമ്മീഷൻ തുടങ്ങിയപ്പോ കമ്മീഷൻ അന്വേഷണം നടന്നു 2 മാസക്കാലം. ഇന്ന് വന്നിരിക്കുന്നത് കമ്മീഷൻ അംഗമായ ബഹുമാനായ ശ്രീ ബാലനോടൊപ്പം ഇതിലെ പ്രതി എന്ന് പറയപ്പെടുന്ന അന്വേഷണ വിദഗ്ധനായിരിക്കുന്ന ശ്രീ ശശി പങ്കെടുക്കുകയാണ്. അപ്പൊ കമ്മീഷനോടൊപ്പം പ്രതിയും പങ്കെടുക്കുന്ന സാഹചര്യം, ഒരേ വേദി പങ്കെടുക്കുന്നു. ഞങ്ങൾ അന്വേഷിക്കണം, ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ഈ കമ്മീഷൻ ഇവരുടെ അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു.